നമസ്കാരം. കഴിഞ്ഞ മൂകാംബിക വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ നമുക്ക് ബഡ്ജറ്റായിട്ട് മൂകാംബികയിലോട്ട് പോയി വരാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന മൂകാംബികയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ട് പോവാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇതിലും ഉടുപ്പി കാഴ്ചകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഉടുപ്പി സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മളിവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ചോടയാണ് നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പലത്തിലേക്ക് ഓടാനുള്ളത്. അതിന് ചാർജ് വരുന്നത് 40 രൂപയാണ്. പ്രത്യേകിച്ച് കത്തി കാര്യങ്ങളൊന്നുമില്ല, മാന്യമായിട്ടുള്ള റൈറ്റ് തന്നെയാണ് ഓട്ടോക്കാർ മേടിക്കുന്നത്. മൂകാംബിക ടു ഉടുപ്പി ബസ്സിന് ചാർജ് വരുന്നത് 80 കിലോമീറ്ററാണ് ഓടാനുള്ളത്. അതിന് 125 രൂപയാണ് എക്സ്പ്രസ് റൈറ്റ് വരുന്നത്. അപ്പം ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ ഒരു കിടിലം കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല, നമുക്ക് പാൻറ് ഷർട്ട് ബനിയൻ അതുപോലെ ബാഗ് എല്ലാം നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അവർ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ഉള്ളിലോട്ട് കടത്തിവിടും. നമുക്ക് ദർശനത്തിന് ഉള്ളിലോട്ട് പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ജനലിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് കൃഷ്ണനെ നോക്കി കാണാൻ സാധിക്കുള്ളൂ. അതും നമുക്ക് പിന്നെ തൊട്ടടുത്ത് കൃഷ്ണൻ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഭക്തർക്ക് കൃഷ്ണനോട് നമുക്ക് ഭക്തരെ ആവശ്യങ്ങളൊക്കെ പറയാനും ഒരു ഇതുവരെ ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. കൃഷ്ണൻ്റെ രൂപം എന്ന് പറയുന്ന അതിമനോഹരമാണ്. കൃഷ്ണൻ അതിമനോഹരമായിട്ട് കൃഷ്ണനെ അണിയിച്ചൊരു ഒരുക്കിയിട്ട് ആഭരണങ്ങൾ ആഭരണ വിഭൂഷണായിട്ട് നിൽക്കുന്ന ഒരു കൃഷ്ണനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്പലവളത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് നിൽക്കൊരു ലോഡ്ജ് കാണാൻ സാധിക്കും. ശ്രീ വിദ്യസമുദ്ര തീർത്ഥ ഗസ്റ്റ് ഹൗസാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് ഫ്രഷ് ആവണമെങ്കിലൊക്കെ ഇവിടെ നമുക്ക് റൂമുകൾ അവൈലബിളാണ്. 400, 500 ആ റേഞ്ചിലൊക്കെയാണ് റൂമിൻ്റെ റൈറ്റ് വരുന്നത്. നമ്മളിന്നിവിടെ സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് റൂമും കാര്യങ്ങളൊന്നും എടുക്കുന്നൊന്നുമില്ല. ഞാനിപ്പം ഇരിക്കുന്നതും ഇങ്ങനെ ഒരുപാട് ഒരു അമ്പലമുണ്ട്, അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് മഠങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ 8 മഠങ്ങൾക്ക് കീഴിലാണ് ഈ ഉടുപ്പി ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും ഓരോ മഠങ്ങളായിരിക്കും അമ്പലത്തിൻ്റെ ഭരണ ചുമതല ഉണ്ടാവുക. ഇവിടെ ഈ മെയിൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് മറ്റൊരു ക്ഷേത്രം കൂടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഇത്തരത്തിൽ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഉടുപ്പിനെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പോൾ നടന്നു അമ്പലത്തിൻ്റെ വേറൊരു സൈഡിലെത്തി. ഏറ്റവും വലിയ രഥം എന്ന് പറയുന്ന ആ കാണുന്നതാണ്, അതിൻ്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടല്ലോ ഇത്തരത്തിൽ കഴുങ്ങിൻ്റെ സംഭവം വെച്ചിട്ടാണ് ആ റൗണ്ടെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ മുകളിലൊരു വേറെ റൗണ്ടും കൂടെ ഉണ്ട്. ഇതാണ് ഇവിടെ ഇവിടേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ രഥം എന്ന് പറയുന്നത്. നമുക്ക് രഥത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട്
ഇത്തരത്തിലൊരു കോണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവർ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവർ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നത്. രഥത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വീലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, മൊത്തം 4-5 വീലുണ്ട്. ഒരു വീല് ഉള്ളിലായിട്ടുണ്ട്, 4 വീല് പുറത്തോട്ടുണ്ട്. ഇതിൻ്റെ ഈ നമ്മൾ ആക്സിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം വരുന്നതും ഒരൊറ്റ മരത്തിലാണ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ച് നോക്ക് എത്ര വെയിറ്റാണ് ഈ ടയറിൻ്റെ മുകളിൽ താങ്ങി നിർത്തുന്നതെന്ന്. 4-4, 8 ടയറുണ്ട് കേട്ടോ, സോറി 4-2, 6 ടയറുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള 3 രഥങ്ങളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഈ കാണുന്നത് അമ്പലത്തിനോട് ചേർന്നുള്ളൊരു വാക്കിംഗ് സ്ട്രൈറ്റ് ആണ്. കണ്ടില്ല അവിടെ മിത്ര മഹാജൽ എന്ന് പറഞ്ഞിട്ട് ഉടുപ്പിയിലെ ഫേമസ് ആയിട്ടുള്ള മസാല ദോശ വിൽക്കുന്ന സ്ഥലമാണ്. നമുക്കവിടെ പേര് മസാല ദോശ കഴിച്ചാലോ. ഈ തൊട്ട് പിറകിൽ കാണുന്ന മിത്ര സമാജ് എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മളിപ്പൊരു കിടിലം മസാല ദോശ കഴിച്ചു. ഒരു രക്ഷയില്ല, ഒരു മസാല ദോശയും 2 ചായയും 95 രൂപ മസാല ദോശ. അടിപൊളിയാണ്. നിങ്ങൾ വരുമ്പോൾ ഇവിടെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ATMൻ്റെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഉടുപ്പി ക്ഷേത്രവും മൂകാംബിക ക്ഷേത്രവും നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കുന്നില്ല. മൂകാംബിക ക്ഷേത്രത്തിൽ അത്തരത്തിലല്ല, ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഉടുപ്പി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി നേരെ നാട്ടിലോട്ടാണ്. അങ്ങനെ നമ്മൾ ഉടുപ്പി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളെ ട്രെയിൻ വരുന്നത് 8:30 അങ്ങനെ നമ്മൾ 8:30 നമ്മളെ ട്രെയിൻ വരുന്നത്. കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാൻ പറ്റി. ഒരു മണിക്കൂർ എങ്ങാനും ലേറ്റ് ആണ്, എത്താന്നുള്ളത് ചിലപ്പോൾ 9 ആവും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും പോയി സന്ദർശിക്കേണ്ട അമ്പലങ്ങളിൽ പെട്ടൊന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും